വേമ്പനാട്ട് കായലിൽ അതിമനോഹരമായ ഒരു പച്ചത്തുരുത്തിലേക്കാണ് ഇന്ന് കാനണ്ടിടം പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയ്ക്കടുത്താണ് പ്രകൃതി ഒരുക്കിയ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ പാതിരാമണൽ ദ്വീപ്. കുമരകം വഴിയുള്ള കായൽ യാത്രകളിൽ സഞ്ചാരികളെ മോഹിപ്പിക്കുന്നതാണ് പാതിരാമണലിന്റെ സൗന്ദര്യം. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിൽപ്പെട്ട ചെറുദ്വീപാണ് പാതിരാമണൽ. വേമ്പനാട്ട് കായലിലെ മുഹമ്മ കുമരകം ജലപാതയിൽ തണ്ണീർമുഖത്തിനും മുഹമ്മയ്ക്കും ഇടയിലാണ് പാതിരാമണൽ എന്ന പച്ചത്തുരുത്ത്. പാതിരാമണലിന്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണേണ്ടിടത്തിൽ. വേമ്പനാട്ട് കായലിന്റെ മധ്യഭാഗത്തായി കാണുന്ന പച്ചത്തുരുത്താണ് പാതിരാമണൽ എന്ന ജൈവ വൈവിധ്യങ്ങളുടെ കലവറ. ജനവാസമില്ലാത്ത ദ്വീപാണ് പാതിരാമണൽ. മുഹമ്മയിൽ നിന്നും കുമരകത്ത് നിന്നും ബോട്ട് മാർഗം പാതിരാമണലിലെത്താം. കണ്ടൽക്കാടുകളും മറ്റ് ജലസസ്യങ്ങളും കുറ്റിച്ചെടികളും ചേർന്ന് പക്ഷികളുടെ ആവാസ കേന്ദ്രമായ ഈ ഭൂമിക്ക് 50 ഏക്കറോളം വിസ്തൃതിയുണ്ട്. അങ്ങനെ മുഹമ്മയിൽ നിന്നും അരമണിക്കൂർ വേമ്പനാട്ട് കായലിലൂടെ യാത്ര ചെയ്ത് നമ്മൾ പാതിരാമണൽ ദ്വീപിൽ എത്തിയിരിക്കുകയാണ്. ഇനി കാണാം പാതിരാമണലിന്റെ കാഴ്ചകൾ. അനന്തപത്മനാഭൻ തോപ്പ് എന്നറിയപ്പെട്ടിരുന്ന ഈ ദ്വീപ് നേരത്തെ സ്വകാര്യ ഭൂമിയായിരുന്നു. പാതിര കൊക്കുകളുടെ പ്രജനന കേന്ദ്രമാണ് ഇവിടം. ദേശാടന പക്ഷികൾ ഉൾപ്പെടെ 150ഓളം പക്ഷിയിനങ്ങൾ ഈ ദ്വീപിലും പരിസരത്തുമുള്ളതായി പക്ഷി നിരീക്ഷകർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേമ്പനാട്ട് കായലിന്റെ ഓളപ്പരപ്പിലൂടെ പാതിരാമണൽ ദ്വീപിന്റെ പച്ചപ്പ് കാണാൻ ജലഗതാഗത വകുപ്പ് ബോട്ട് സർവീസുകളും ഒരുക്കിയിട്ടുണ്ട്. ആഭ്യന്തര വിനോദസഞ്ചാരികളെയും വിദേശ വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന സ്ഥലമാണ് നമ്മുടെ പാതിരാമണൽ എന്ന് പറയുന്നത്. പാതിരാമണലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേമ്പനാട്ട് കായലിൻ്റെ ഏകദേശം നടുക്കായിട്ട് 50ഓളം ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു നിബിഡ വനമാണ് ഈ പാതിരാമണൽ എന്ന് പറയുന്നത്. ഈ പാതിരാമണലിൽ വേറെ കേരളത്തിലെങ്ങും ഇല്ലാത്ത വിവിധതരം സസ്യങ്ങൾ, പക്ഷികൾ, അതുപോലെ തന്നെ ചിത്രശ്രമങ്ങൾ, ഇവിടെയൊക്കെ ഒരു ആവാസ കേന്ദ്രമാണ് പാതിരാമണൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കണ്ടൽക്കാടുകൾ, അതുപോലെ ഈ കണ്ടൽക്കാടുകളുടെ താഴെയായിട്ട് വിവിധ ഇനം മത്സ്യങ്ങളുടെ പ്രജനനം നടക്കുന്നുണ്ട്. അപ്പോൾ ജൈവ വൈവിധ്യം ഉള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഈ പാതിരാമണൽ എന്ന് പറയുന്നത്. പാതിരാമണലിൽ കാണാൻ കാഴ്ചകൾ നിരവധിയാണ്. കായലിന് നടുവിലെ 50 ഏക്കറിൽ പ്രകൃതി ഒരുക്കിയ ജൈവ വൈവിധ്യം. ജലസസ്യങ്ങളും കൊണ്ട് സമർത്ഥമാണ് പാതിരാമണൽ. നൂറുകണക്കിന് ദേശാടന പക്ഷികളുടെ വാസസ്ഥലം കൂടിയാണ് ഇവിടം. അതുകൊണ്ട് തന്നെ പക്ഷി നിരീക്ഷകരുടെ പ്രിയപ്പെട്ട ഇടവുമാണ് പാതിരാമണൽ. പല നാടുകളിൽ നിന്നും വന്ന് കുടിയേറി പാർത്ത അപൂർവ ഇനം പക്ഷികളും ഇവിടെ ധാരാളമായി കാണാറുണ്ട്. 4 ഭാഗത്തും ജലനിറഞ്ഞ ഈ ദ്വീപിലെ കാഴ്ചകൾ ഏറെ സുന്ദരമാണ്. കുമരകത്തേക്കുള്ള യാത്രകളിൽ പാതിരാമണലിന്റെ മനോഹാരിത കൂടിയുണ്ടെങ്കിൽ യാത്ര കൂടുതൽ സുന്ദരമാകും. നേച്ചേഴ്സ് ബ്യൂട്ടി ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല ക്ലീൻ ഫ്രഷ് എയർ ഉണ്ട് ബ്രീത് ചെയ്യാൻ.
നല്ല ഫ്രീ ഫ്രം ദ ഹസിൽ ആൻഡ് ബസിൽ ഓഫ് സിറ്റി ലൈഫ് നന്നായിട്ടുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട് ആസ് എ ഫാമിലി. 1979 സംസ്ഥാനത്ത് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയപ്പോൾ ദ്വീപ് സർക്കാർ ഏറ്റെടുത്തു. പിന്നീട് ടൂറിസം വകുപ്പിന് കൈമാറി. 70s അവസാനം വരെ 14 തൊഴിലാളി കുടുംബങ്ങൾ പാതിരാമണൽ ദ്വീപിൽ താമസിച്ചിരുന്നു. പിന്നീട് അവരെ മുഹമ്മ പഞ്ചായത്തിലെ ഭൂപ്രദേശത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ദ്വീപിലിപ്പോൾ ജനവാസമില്ലെങ്കിലും ജൈവ വൈവിധ്യമാർന്ന ഈ ചെറുദ്വീപ് വിവിധയിനം കൊക്കുകളുടെയും ദേശാടന പക്ഷികളുടെയും പറുദീസയാണ്. പാതിരാമണൽ ദ്വീപിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒട്ടേറെ കഥകൾ പ്രചാരത്തിലുണ്ട്. ചെറുപ്പക്കാരനായ ഒരു ബ്രാഹ്മണൻ സന്ധ്യാനമസ്കാരത്തിനായി കായലിലിറങ്ങിയപ്പോൾ കായൽ വഴിമാറിക്കൊടുത്ത് കരയായി മാറിയതാണ് പ്രകൃതി മനോഹരമായ ഈ ദ്വീപ് എന്നാണ് ഒരു ഐതിഹ്യം. ആലപ്പുഴ നഗരത്തിൽ നിന്ന് മുഹമ്മ വഴിയും കോട്ടയത്ത് നിന്ന് കുമരകം വഴിയും ഇവിടെ എത്താം. കുമരകം മുഹമ്മ ജലപാതയിൽ ഓടുന്ന ബോട്ടുകൾ പാതിരാമണൽ വഴിയാണ് പോകുന്നത്. സംസ്ഥാന ജലവിഭവ വകുപ്പ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ പാതിരാമണലിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം മുഹമ്മയിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ യാത്ര ചെയ്താൽ പാതിരാമണലിൽ എത്താൻ പറ്റും. യാത്ര പാതിരാമണലിൽ എത്താൻ പറ്റും. പാതിരാമണലിൽ വന്ന് അവിടെ ഒരു മണിക്കൂർ സ്റ്റേ ചെയ്ത് തിരികെ പോകുന്നതിന് ഒരു യാത്രക്കാരന് വെറും 100 രൂപ മാത്രമേ ചിലവാകുകയുള്ളൂ. അതുകൂടാതെ തന്നെ ആലപ്പുഴയിൽ നിന്ന് വരുന്ന സഞ്ചാരികൾക്ക് ആലപ്പുഴയിൽ നിന്ന് വേഗ ബോട്ടുണ്ട്. വേഗ ബോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആലപ്പുഴയിലെ കുട്ടനാട് കംപ്ലീറ്റ് കറങ്ങി ആറുപോക്ക് ചിത്രക്കായൽ എല്ലാം കറങ്ങിയാണ് പാതിരാമണലിൽ എത്തുന്നത്. പാതിരാമണലിൽ എത്തി അവിടെ അരമണിക്കൂർ അവർക്ക് വിശ്രമം കൊടുത്തിട്ട് അവർ തിരികെ പോകുന്നുണ്ട്. അപ്പോൾ അതിനാകപ്പെടെ ചിലവ് വരുന്നത് AC 600 രൂപയും നോൺ AC 400 രൂപയാണ് ചിലവ് വരുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ പാതിരാമണലിൽ കണ്ടു മടങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനമാണ് സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അത് മുഹമ്മയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും സർവീസുകളുണ്ട്. മുഹമ്മയിൽ നിന്ന് രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ബോട്ട് യാത്രക്കാർ വരുന്നതനുസരിച്ച് ബോട്ടിൽ ലഭ്യമാണ്. അതുപോലെ ആലപ്പുഴയിൽ നിന്ന് രാവിലെ 10:30 നമ്മുടെ വേഗ ബോട്ട് സർവീസ് ഉള്ളത്. അതിനുശേഷം ആളതിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം വേറൊരു ബോട്ടും ഉണ്ട്. 2 ബോട്ട് അവിടെ നിന്ന് യാത്രക്കാരുടെ തിരക്കനുസരിച്ച് സർവീസ് നടത്തുന്നുണ്ട്. വേമ്പനാട്ട് കായലിലൂടെ പാതിരാമണലിലേക്കുള്ള യാത്ര വിസ്മയിപ്പിക്കുന്ന അനുഭവമാണ്. സസ്യജന്തുജാലങ്ങൾ കൊണ്ട് സമ്പന്നവും പ്രകൃതി സൗന്ദര്യം നിറഞ്ഞതുമായ പാതിരാമണൽ ദ്വീപിനെ പ്രാദേശിക ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിച്ചതോടെ ആലപ്പുഴയുടെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ സ്ഥാനമുണ്ട് പാതിരാമണലിന്. പാതിരാമണലിന്റെ പച്ചപ്പിൽ പൊതിഞ്ഞ മനോഹാരിത മനുഷ്യ മനസ്സുകളെ മാത്രമല്ല ത്രസിപ്പിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അപൂർവ ഇനം ദേശാടന പക്ഷികളെയും ഈ സുന്ദരമായ ദ്വീപ് മോഹിപ്പിക്കുന്നു. വേമ്പനാട്ട് കായലിലെ കുഞ്ഞോളങ്ങൾ കുത്തിയ പാതിരാമണൽ എന്ന പച്ചപ്പൊട്ടിൽ ദേശാടന പക്ഷികൾക്ക് സ്വസ്ഥമായി ചിറകു വിരിച്ചു ചേക്കേറാനും വിനോദസഞ്ചാരികൾക്ക് ദ്വീപിലെ പ്രകൃതിയുടെ അനുഭൂതിയിലൂടെ യഥേഷ്ടം നടക്കാനും കഴിയും. മുഹമ്മയിൽ നിന്നും 1.5 മണിക്കൂറും കുമരകത്തു നിന്നും 1 മണിക്കൂറുമാണ് ബോട്ട് മാർഗം പാതിരാമണലിൽ എത്താനുള്ള ദൂരം. ആലപ്പുഴ വഴിയുള്ള യാത്രയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ടയിടമാണ് പ്രകൃതി മനോഹരമായ ഈ പാതിരാമണൽ ദ്വീപ്. ആലപ്പുഴയിലെ മറ്റൊരു സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്തേ.